നമസ്കാരം മധുരമി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ അതിലെ രണ്ടാമത്തെ പാഠം പ്രിയദർശനം ആ പാഠമാണ് ഇന്ന് മലയാള കാവ്യശാഖയുടെ ജൈത്രയാത്രയിൽ കവിത്രയത്തിൻ്റെ കാലം സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടാക്കിയത് കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണ മേനോൻ എന്നിവരാണ് ആധുനിക കവിത്രയം സ്നേഹഗായകനായി ആശാനും ഉജ്ജ്വല ശബ്ദാഠ്യനായി ഉള്ളൂരും ശബ്ദസുന്ദരനായി വള്ളത്തോളും അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കുമാരനാശാൻ മിതവാദിയിൽ പ്രസിദ്ധീകരിച്ച ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് വീണ പൂ മുതൽ കരുണ വരെ നീണ്ടു കിടക്കുന്നു ആശാന്റെ കാവ്യസരണി യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു ആശാൻ വെയിൽസ് രാജകുമാരിൽ നിന്ന് പട്ടും വളയും ആശാനെ ലഭിച്ചിട്ടുണ്ട് ജീവിതകാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് പ്രധാന കൃതികൾ വീണപൂവ് നളിനി ലീല പ്രരോദനം ചിന്താവിഷ്ടയായി സീത ദുരവസ്ഥ ചണ്ടാലഭിക്ഷുകി കരുണ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ തുടങ്ങിയ ഖണ്ഡകാവ്യങ്ങളും പുഷ്പവാടി മണിമാല വനമാല സ്ത്രോത്രകൃതികൾ തുടങ്ങിയ കവിതാസമാഹാരങ്ങളും ബാലരാമായണം ശ്രീബുദ്ധചരിതം തുടങ്ങിയ കാവ്യങ്ങളും സൗന്ദര്യലഹരി എന്ന വിവർത്തനവും വിചിത്ര വിജയം പ്രബോധചന്ദ്രോദയം തുടങ്ങിയ നാടകങ്ങളുമാണ് ഉദാത്തമായ സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് സ്നേഹഗായകൻ എന്ന ആശാൻ അറിയപ്പെട്ടു വീണുകിടക്കുന്ന ഒരു പൂവിനെ നോക്കി മനുഷ്യജീവിതത്തിൻ്റെ ദശാപരിണാമങ്ങൾ ആവിഷ്കരിക്കുകയാണ് വീണുപൂവിൽ സ്നേഹദീപ്തമായ പൂവിൻ്റെ ജീവിതം ക്ഷണികമാണെങ്കിലും ധന്യമാണ് നളിനീ ദിവാകരന്മാർ സ്നേഹത്തിൻ്റെ ബലിവേദിയിൽ ആത്മാഹൂതി ചെയ്യുന്നത് കാണാം ലീലാമദനന്മാർ രേവാ നദിയിൽ അന്തർധാനം ചെയ്യുന്നു ശ്രീരാമൻ്റെ അധർമ്മ ഭീരുത്വം നിമിത്തം പരിത്യജിക്കപ്പെട്ട സീത ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങൾ ചിന്താവിഷ്ടയായ സീതയിൽ അയവിറക്കുന്നു സ്നേഹമാണ് അഖിലസാരമൊഴിയില്ലെന്നും അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നും അദ്ദേഹം പാടി ആത്മാർത്ഥ സ്നേഹം വെറും മാംസനിബദ്ധമല്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പിന്മാറാനോ മറ്റൊരാളെ സ്നേഹിക്കാനോ സാധിക്കുകയില്ല എന്ന തത്വമാണ് ലീലയിൽ ഊന്നി പറയുന്നത് സ്നേഹത്തിൻ്റെ അടിയുറച്ച അസ്ഥി നളിനിയും ലീലയും പടിത്തുയർത്തിയിരിക്കുന്നത് ചണ്ടാല ഭിക്ഷുകിയിലാകട്ടെ ആനന്ദനിൽ അഭിനിവേശം ജനിച്ച മാതങ്കിയുടെ വികാരപാരവശ്യമാണ് അവളെ ബുദ്ധവിഹാരത്തിലെത്തിക്കുന്നത് എന്നാൽ ബുദ്ധദേവൻ്റെ അഭൗമ തേജസ്സിൽ അവളുടെ ഹൃദയവികാരം പരിഭൂതമായി തീർന്നു കരുണയിൽ കരചരണങ്ങൾ ഛേദിക്കപ്പെട്ട ചുടുകാട്ടിൽ തള്ളപ്പെട്ട വാസവദത്ത എന്ന വേശ്യയ്ക്ക് ആത്മീയോപദേശം നൽകുന്ന ഉപഗുപ്തൻ സ്നേഹത്തിൻ്റെ മറ്റൊരവതാരമാണ് ചാത്തൻപുലേനോട് സാവിത്രി അന്തർജനത്തിന് തോന്നിയ സ്നേഹം ദുരവസ്ഥയിൽ ചിത്രീകരിക്കുന്നു ശരീര ലാവണ്യത്തിനപ്പുറമുള്ള ചേതോവികാരമാണ് സ്നേഹമെന്ന് ആശാൻ ഇവിടെയും കാട്ടിത്തരുന്നു സ്നേഹത്തിൻ്റെ പവിത്രത വെളിവാക്കിത്തരുന്ന ആശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ കുറച്ചു ഭാഗമാണ് പ്രിയദർശനം എന്ന പാഠഭാഗം നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു എന്നാൽ യൗവനാരംഭത്തിൽ തന്നെ സന്യസിക്കണമെന്ന് മോഹം ഉദിച്ച ദിവാകരൻ നാടുവിട്ടു ദിവാകരൻ നാടുവിട്ടെങ്കിലും നളിനിക്ക് അവനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും സംഭവിച്ചില്ല അവളുടെ വിവാഹം വീട്ടുകാർ തീരുമാനിച്ചപ്പോൾ പൊയ്കയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച നളിനിയെ ഒരു സന്യാസിനി രക്ഷപ്പെടുത്തി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഹിമാലയ ഹിമാലയ സാനുവിൽ വെച്ച് അവൾ ദിവാകരനെ കണ്ടുമുട്ടി ദിവാകരൻ നളിനിയെ തിരിച്ചറിഞ്ഞില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്ന യുവയോഗിയോട് താൻ ആരാണെന്നും തൻ്റെ മനസ്സെന്താണെന്നും നളിനി വിശദീകരിച്ചു തുടങ്ങുന്നതാണ് പാഠഭാഗം പാഠഭാഗത്തിൻ്റെ വ്യാഖ്യാനം അടുത്ത വീഡിയോയിൽ ചെയ്യാം അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു